Hello everyone. Today we are discussing colors in thin film. We have already studied interference in thin films, as in parallel films and also in non-parallel films. You may have watched colors in soap bubbles, also the different colors observed in oil in water. You may be observed the glass doors of the refrigerator in supermarkets. To remove the moisture on the glass door, usually the door may be coated with thin films. The colors observed in all these situations are due to the interference of thin films. Thomas Young explained the origin of colors in thin films. Let us check how he explained the colors in thin films. As we know, the films are usually observed by reflected light. The eye looking at the thin film receives light waves reflected from the top and bottom surface of the film. The reflected rays are very close to each other and are in a position to interfere. Adayad, thin film interference le interference nadakkunna rendu wavesum varunnathu onnu thin film inde upper portion nu reflect cheyyunna ray. ഇൻസിഡൻ്റിൽ നിന്ന് റേ അപ്പർ സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ തിൻ ഫിലിമിൻ്റെ ബോട്ടം സർഫസ് നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ വരുന്നത്. ഈ രണ്ട് റേസും സൂപ്പർ ഇമ്പോസ് ചെയ്യാനുള്ള കാരണം നമ്മൾ എക്സ്റ്റെൻഡഡ് സോഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തിൻ ഫിലിമിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കും. വളരെ ചെറുതായതുകൊണ്ട് തന്നെ രണ്ട് റിഫ്ലക്റ്റഡ് റേസും വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. രണ്ടും അടുത്തടുത്തായിരിക്കും, റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസ് വളരെ അടുത്തായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് റേസും സൂപ്പർ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ട് റേസും സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് അവിടെ കൺസ്ട്രക്റ്റീവോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസോ നടക്കും. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്റ്റീവോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ അതിൻ്റെ പാത്ത് ഡിഫറൻസിനനുസരിച്ചിരിക്കും. അപ്പോൾ ആസ് വി സ്റ്റഡി ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻ്റർഫിയറിംഗ് റേസ് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2 μ t കോസ് ആർ മൈനസ് ലാംഡ ബൈ 2. ഇവിടെ ഇൻ്റർഫറൻസ് ബൈ റിഫ്ലക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ലാംഡ ബൈ 2 മൈനസ് ചെയ്തത്. വേർ μ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ തിൻ ഫിലിം ആൻഡ് ടി ഈസ് ദ തിക്നെസ് ഓഫ് ദ ഫിലിം ആൻഡ് ആർ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ലാംഡ ഈസ് ദ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ദ റിഫ്ലക്റ്റഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് ലൈറ്റിലാണ് സോപ്പ് ബബിള് കാണുന്നത്, അതുപോലെ വൈറ്റ് ലൈറ്റിലാണ് നമ്മൾ ഓയിൽ ഫിലിം കാണുന്നതും ഒക്കെ വൈറ്റ് ലൈറ്റിലാണ്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഏത് കളറിൻ്റെ കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏത് ലാംഡയ്ക്കാണോ പാത്ത് ഡിഫറൻസ് മാച്ചാവുന്നത്, ആ ലാംഡയുടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസോ നടക്കും. ലൈക്ക് ദാറ്റ് ദ പാത്ത് ഡിഫറൻസ് ഡിപ്പെൻഡ് ഓൺ ദ തിക്നെസ് ടി ഓഫ് ദ ഫിലിം ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് the light used and the refracting angle. ഈ ഒരു മൂന്ന് കാര്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം ആൻഡ് വിച്ച് ഇസ് കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ തിൻ ഫിലിം ആൻഡ് തിൻ ഫിലിമിൻ്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. തിക്നെസ് വാരി ചെയ്യുന്നതിനനുസരിച്ച് കണ്ടീഷനും പാത്ത് ഡിഫറൻസിൻ്റെ കണ്ടീഷനും പാത്ത് ഡിഫറൻസും ചേഞ്ച് ആവും. അതുപോലെ ഇൻസിഡൻറ്റ് റേ ഇൻസിഡൻറ്റ് ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാറും. അപ്പോൾ വരുന്ന ലാംഡ ഏതാണോ അതിനനുസരിച്ചും നമ്മുടെ പാത്ത് ഡിഫറൻസ് ചേഞ്ച് ആവും.
അപ്പോൾ ഈ ഒരു ഈ എല്ലാ കണ്ടീഷനും മാച്ചാവുമ്പോൾ വരുന്ന പാത്ത് ഡിഫറൻസ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഇൻ്റർഫറൻസ് നടക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ വേവ് ലെങ്ത് ഇൻക്ലൂഡഡ് ആണ് വൈറ്റ് ലൈറ്റിൽ. അതുകൊണ്ട് തന്നെ ഓൺലി ദോസ് കളേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ഇൻ്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി ഓർ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിലേക്ക് ഏത് കളറാണോ ആ വേവ് ലെങ്ത് ഏതാണോ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്, ആ ഒരു കളർ പർട്ടിക്കുലർ കളറിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ബാക്കി എല്ലാ കളേഴ്സിനും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും, അതെല്ലാം ആബ്സെൻ്റ് ആയിട്ട് വരും. ഏത് കളറിനാണോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നത് ആ കളറ് മാത്രം പ്രസൻ്റ് ആവും. ഇപ്പോൾ റെഡ് കളറിൻ്റെ വേവ് ലെങ്ത്തിന് മാച്ചായിട്ടുള്ള കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ്സ് റെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ റെഡിന് മാത്രം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ബാക്കി എല്ലാ കളേഴ്സും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ പോയിൻ്റിൽ നിന്ന് നമുക്ക് തിൻ ഫിലിമിനെ റെഡായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് ആംഗിളിലാണോ നമ്മൾ നോക്കുന്നത് അതിനനുസരിച്ച് കളേഴ്സ് ചേഞ്ച് ആവും. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ റെഡിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ തിൻ ഫിലിം ആ ഒരു പോയിൻ്റിൽ റെഡ് കളറായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ തിൻ ഫിലിമിന് തിക്നെസ് പോയിൻ്റ് ടു പോയിൻ്റ് വാരി ചെയ്യാം. അപ്പോൾ വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൻ്റെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു തിൻ ഫിലിം ഡിഫറെൻ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ ആംഗിളും നോക്കുമ്പോൾ കളർ ചേഞ്ചായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചേഞ്ച് ആവും. അതുപോലെ തിക്നെസ് ഓരോ സ്പേസിൽ ഓരോ പോയിൻറ്റിലും ഡിഫറെൻ്റ് തിക്നെസ് ആണെങ്കിൽ അതിനനുസരിച്ച് കണ്ടീഷൻ ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ലാംഡയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി ഒരു പർട്ടിക്കുലർ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കളർ മാത്രം ആബ്സെൻ്റ് ആവുകയും ബാക്കി എല്ലാ കളേഴ്സും പ്രസൻ്റ് ആവുകയും ചെയ്യും. ദാറ്റ് ഈസ് വെൻ ദ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ദ കണ്ടീഷൻ 2n+1λ/2, ദെൻ this is the condition for destructive interference and that particular lambda will be absent and all other colors will be present. I hope you understand the colors in thin films, how colors are observed in thin films. Okay, that's all about this session. Let's wind up the session here. Thank you.